എക്സൽ ആൻഡ് ഗാഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആണ് എക്സൽ ഷീറ്റിലുള്ള ഡേറ്റയെ അൺപ്വിട്ട് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇവിടെ ഇടതുവശത്ത് കാണുന്ന ടാബില ഫോമിലുള്ള ഡേറ്റയുടെ നോർമലൈസ്ഡ് ഫോമാണ് വല ദിവസത്തുള്ളത് അതായത് ഇടതുവശത്തുള്ള ദിവസത്തുള്ള ടേബിളിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം പല മെത്തേഡുകൾ ഉപയോഗിച്ച് എക്സലിൻ്റെ ഡേറ്റെ നമുക്ക് അൺപ്വിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാൻ സാധിക്കും പവർ ക്യറി ഉപയോഗിച്ചുള്ള മെത്തേഡാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ കാണുന്ന ടാബിലാ ഫോണിലുള്ള ഡേറ്റയെ അൺപ്പ് പെട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാനായിട്ട് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക ഡേറ്റ ടാബിൽ പോവുക ഫ്രം ടേബിൾ റേഞ്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ടേബിൾ എന്ന ഡയലോഗ് ബോക്സ് വന്നു ഓക്കേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എക്സെല്ലിലെ പവർ ക്യൂറി എഡിറ്റർ ഓപ്പൺ ആയത് കാണാം അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ പവർ ക്യൂറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടു ഇനി പവർ ക്യൂറി എഡിറ്ററിൻ്റെ സ്പേസിൽ ഒന്നാമത്തെ കോളം ഒഴിച്ചുള്ള ബാക്കി മൂന്ന് കോളങ്ങളും സെലക്ട് ചെയ്യുക ട്രാൻസ്ഫോം എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക അൺപിവഡ് കോളംസ് എന്ന ഓപ്ഷൻ നേരെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക അൺപ്യൂഡ് കോളംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നേരത്തെ കോളങ്ങളിലായിട്ടുണ്ടായിരുന്ന ഡേറ്റ അൺപ്പ് വിട്ട് ചെയ്യപ്പെട്ട കാണാം അതായത് നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിൻ്റെ നോർമലൈസ്ഡ് ഫോമാണ് ഈ കാണുന്നത് ഇനി ഈ ഡേറ്റ നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആവശ്യമെങ്കിൽ ഈ കോളം ഹെഡർ ചെയ്ഞ്ച് ചെയ്യാം അതിനുവേണ്ടി കോളം ഹെഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം രണ്ടാമത്തെ കോളത്തിന് ഞാൻ ഇയ എന്ന് നെയിം ചെയ്യുന്നു മൂന്നാമത്തെ കോളം ഹെഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം സെയിൽസ് എന്ന പേര് കൊടുക്കുന്നു ഇനി ഹോം ടാബിൽ പോവുക ക്ലോസ് ആൻഡ് ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലോസ് ആൻഡ് ലോഡ് ടു ഇമ്പോർട്ട് ഡേറ്റ എന്ന ഡയലോഗ് ബോക്സ് വന്നു വെയർ ഡു യു വാണ്ട് ടു പുട്ട് ദ ഡേറ്റ അതായത് പവർ ക്യൂറി എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോഡിഫൈ ചെയ്ത ഡേറ്റ എവിടെയാണ് ലോഡ് ചെയ്യേണ്ടുന്നത് മോഡിഫൈ ചെയ്ത ഡേറ്റയെ ഈ വർക്ക്ഷീറ്റിലേക്ക് തന്നെ ലോഡ് ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഇൻപുട്ട് ബോക്സിന് നേരെയുള്ള ഈ ഒരു അപ്പാരിൽ ക്ലിക്ക് ചെയ്യുക ഏത് സെല്ലിലേക്കാണോ ഡേറ്റ ലോഡ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യാം ഓക്കെ നമ്മൾ പവർ ക്യൂറി എഡിറ്റർ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്ത ഡേറ്റ ഈ എക്സൽ ഷീറ്റിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടു ഇവിടെ നോക്കുക ഇടതുവശത്തുള്ള ടേബിളിൻ്റെ നോർമലൈസ്ഡ് ഫോമാണ് വല ദിവസത്ത് കാണുന്നത് പവർ ക്യൂറി ഉപയോഗിച്ചുള്ള മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ഈ മെത്തേഡ് ഡയനാമിക് ആണ് അതായത് സോഴ്സ് ഡേറ്റയിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും അതിനനുസരിച്ച് ഔട്ട്പുട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും അതിനുവേണ്ടി ഡേറ്റാ ടാബിലെ റിഫ്രഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും അതെങ്ങനെയും നോക്കാം ഞാൻ ഈ ടേബിളിൽ പുതിയൊരു റെക്കോർഡ് കൂടി ആഡ് ചെയ്യുന്നു ഗാലക്സി അൻപത്തഞ്ച് അറുപത്താറ് എഴുപത്തേഴ് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ഈ ഡേറ്റയ്ക്ക് അനുസരിച്ച് ഔട്ട്പുട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഡേറ്റാ ടാബിലുള്ള റിഫ്രഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഔട്ട്പുട്ട് ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേ കാണാം അൻപത്തഞ്ച് അറുപത്താറ് എഴുപത്തേഴ് പവർക്കറി ഉപയോഗിച്ചുള്ള ഈ മെത്തേഡിന് പുറമെ പീവറ്റ് ടേബിൾ വിസാഡ് അതുപോലെ തന്നെ എക്സലെ പ്രോഗ്രാമിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡേറ്റ നമുക്ക് അണുപെട്ട് ചെയ്യാനും നോർമലൈസ് ചെയ്യാനും സാധിക്കും ആ മെത്തേഡുകളെ കുറിച്ച് ഇനിയുള്ള വീഡിയോകളിൽ പറയാം ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ റിലീസിൻ്റെ അതേസമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനും അതുപോലെ തന്നെ വീഡിയോ റിലീസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ